എനിക്ക് പോട്ടീനാ തോന്നി, അതുകൊണ്ട് ഞാൻ പൊട്ടി മേടിച്ച്. ഈ മീൻ ഇപ്പഴാനും നിനക്ക് പോട്ടി തിന്നാൻ എത്ര വാക്കുകളായിട്ട് ഇരിക്കുന്നെങ്കിൽ നാളെ ഉണ്ടാക്കി കൂടെ ഇരുന്നാ. നല്ലൊരു ഞായറാഴ്ച ആയിട്ട് നല്ല അയില പാലുവിഞ്ഞു വെച്ച് പുട്ടിന്റെ ഒക്കെ തിന്നാൻ ഞാൻ ചെയ്യുന്നത്. പിന്നെ വേറെ കാര്യമൊന്നുമല്ല, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുമ്പോ പറയുമ്പോ ഉണ്ടാക്കി തരാനായിട്ട്. ഞാൻ ഭാര്യ, എനിക്കും ഉണ്ടാവും കുറച്ച് ഇഷ്ടങ്ങളൊക്കെ. എന്തായാലും പോട്ടി കൂട്ടി പുട്ട് തിന്നാണ്. കഷ്ടമാണ് നോക്ക്, മനസ്സിലാവൂല. എന്റെ അമ്മ ഇന്നലെ മീൻ കറി വെക്കാൻ പറഞ്ഞ മീൻ വാങ്ങിച്ചു കൊടുത്താണ്. എന്നിട്ട് പള്ളി പോയി വന്നപ്പോ പോട്ടി കൊണ്ടുവന്നേക്കണം. അത് പറഞ്ഞിട്ട് കാര്യമുണ്ട്? അപ്പൊ എനിക്ക് മീൻ കൂട്ടി ഒന്ന് ഇത്തിരി പുട്ടിന്നാന്ന് വിചാരിച്ച് കൊതിച്ചിരുന്ന ഞാനാരെ എന്തെങ്കിലും കൂട്ടി തിന്നാ മതി സമ്മതിക്കണ്. പക്ഷെ ആ ഒരു അനുസരിക്കാതെ വരുമ്പോ ഒരു വിഷമമാണ്. അതാണ് എനിക്ക് ഇങ്ങോട്ട് തല്ലി കൊടുത്താൽ കാണുമ്പോഴേ പണ്ട് കിടന്നൊരു കാര്യമാണ് ഓർമ്മ വന്നത്. കല്യാണം കഴിഞ്ഞിട്ടേ രണ്ട് പോവാണ് മണാളിലും മണാട്ടിയും ചായക്കട കയറി. എന്തിനാണ് ചായ കുടിക്കാനാണ്? അവിടെ എന്താ വേണ്ടത്? രണ്ട് ചായ. രണ്ട് ചായ അല്ലേ ചേട്ടാ? രണ്ട് കാപ്പി. അപ്പൊ രണ്ട് ചായ വേണ്ട, കാപ്പി അതല്ലേ ചേട്ടാ? ഒരു കാപ്പി. ഒരു കാപ്പി മതി ചേട്ടാ, ഒരു ചായയും കൂടി. അപ്പൊ ഒരു ചായ ഒരു കാപ്പി മതിയല്ല. ഇത് കാപ്പി ചായ. അങ്ങനെ കേശവന്നാരും ചായയും കുടിച്ച് സാറാമ കാപ്പിയും കുടിച്ച് പതിവ് പോലെ നേരം വെളുത്തപ്പോൾ സൂര്യനും കുടിച്ച് മനുഷ്യത്വത്തിൻ്റെ സൂര്യൻ. ഈ കഥ കേട്ടിട്ട് നിനക്ക് എന്ത് മനസ്സിലായടാ? ഒന്ന് പറഞ്ഞു തന്നേടാ. മനസ്സിലായി? സംഭവം മനസ്സിലായി. നമ്മുടെ ഇഷ്ടങ്ങൾ പങ്കാളിയിൽ അടിച്ചേൽപ്പിക്കുന്നിടത്തല്ല, പങ്കാളിയുടെ ഇഷ്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നിടത്താണ് യഥാർത്ഥ സ്നേഹം ഇരിക്കണം അല്ലേ? ഒരു കുടുംബം എന്ന് പറയണതേ പക്ഷിയുടെ വാരയാണ്. ആ പക്ഷിയുടെ ചിറകുകളാണ് ഭാര്യ ഭർത്താവ്. ഈ രണ്ട് ചിറകും ഒന്നിച്ച് വീശ് കഴിഞ്ഞാലേ അവർക്ക് പറക്കാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കിക്കോ. ഒട്ടിക്കറി കൂട്ടി കൂട്ട് തിന്ന അല്ലേ? റോസ്മിയായി ആ പോട്ടി മതി.